ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിൽ മീശയില്ലാത്ത സർദാർജിമാർ, അതായത് മനഃപൂർവ്വം വിദ്വേഷം പടർത്താൻ വേഷം കെട്ടിയെത്തുന്ന സർദാർജികളാണ് കർഷക സമരത്തിൽ ഇപ്പോൾ പങ്കെടുത്ത് കലാപം സൃഷ്ടിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ചലച്ചിത്ര സംവിധായകനും നടനുമായ മേജർ രവി. വേഷം കെട്ടിയെത്തിയ സർദാർജിമാർ കർഷക സമരത്തിനിടെ വെല്ലുവിളിച്ചത് ഇങ്ങനെയാണ്: സിഖ് റെജിമെന്റ് മുഴുവനായി ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ വെറും 10 മിനിറ്റ് മതി, പാകിസ്ഥാൻ കയറി ഇന്ത്യയിൽ നിരങ്ങും അല്ലെങ്കിൽ പിണുങ്ങും, അതുമല്ലെങ്കിൽ ഇല്ലാതെയാക്കും. ഈ സംഭവത്തിന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയാണ് അദ്ദേഹം. നമസ്കാരം. ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. അത് പഞ്ചാബ് ബോർഡറിൽ നിന്ന് ഹരിയാനയിലോ അല്ലെങ്കിൽ ഡൽഹിക്കടുത്ത് എവിടെയോ നാഷണൽ ഹൈവേയിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന കർഷകരുടെ, അത് പഞ്ചാബിലെ സർദാർമാരാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വേഷം ധരിച്ചിരിക്കുന്ന, പഞ്ചാബിലെ കർഷകരാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കുറച്ച് പേര്. അതിൽ ഒരാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ സർദാർമാർ അല്ലെങ്കിൽ സിഖ് റെജിമെന്റ് മുഴുവൻ ഞങ്ങളുടെ കൂടെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റിനകത്ത് പാകിസ്ഥാൻ കയറി ഇന്ത്യയിൽ കയറി അങ്ങ് നിരങ്ങും, ഇന്ത്യയെ മിണുങ്ങും, അല്ലെങ്കിൽ ഇന്ത്യയെ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്ന കേട്ടു. ഞാൻ ഇതിനകത്ത് കാണുന്നത് എന്താണെന്നറിയാം? ഒരു സമുദായത്തിനെ മുഴുവൻ വിദ്വേഷപ്പെടുത്താൻ വേണ്ടി അതേ സമുദായത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സർദാർ എന്ന് തോന്നിപ്പിക്കുന്ന ചില മണ്ടന്മാര്, ഇവരൊന്നും കർഷകരല്ല. ആദ്യമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ തെക്കോട്ടും വടക്കോട്ടും നോക്കി നിന്ന് മാത്രം, ഇപ്പൊ തെക്കോട്ട് നോക്കി കുറയ്ക്കാനൊന്നുമില്ല, വടക്കോട്ട് മാത്രം നോക്കിക്കൊണ്ട് എന്തവിടെ നടന്നു കഴിഞ്ഞാലും അതിന് എന്താണെന്നുള്ളത് അറിയാതെ ഇവിടെ കർഷകരെ അവിടെ പട്ടിണിക്കിടുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നത്. ആദ്യം കേരളത്തില് നമ്മുടെ കർഷകരെ ആത്മഹത്യ ചെയ്യുന്നതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് മതി ഈ ആളുകൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഈ കർഷകരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇത് ഞാൻ ഇന്ന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു പട്ടാളക്കാരെയും പട്ടാളത്തിന്റെ സിഖ് റെജിമെന്റിനെയും കുറിച്ചാണ് ഈ സർദാർമാർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എത്ര പേര്, ഈ സർദാർ വേഷം ധരിച്ചിരിക്കുന്ന എത്ര പേരാണ് ഇതിൽ കർഷകരായിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണില്ല. കാരണം അവർ വരുന്നത് സ്കോച്ചിന്റെ കേസസ് വണ്ടിയിൽ ലോഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ, കാരണം ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാണ്. സോ ഇവരുടെ എല്ലാം ഒരു അജണ്ട എന്ന് പറയുന്നത് ബ്രിങ് ഡൗൺ മോദിജി, ബ്രിങ് ഡൗൺ മോദിജി. എന്താണ്, വൈ ഡു യു വോണ്ട് ടു ഡിഫീറ്റ് ബി ജെ പി, അല്ലെങ്കിൽ വൈ ഡു യു വോണ്ട് ടു ഡിഫീറ്റ് മോദിജി? വി വോണ്ട് ടു റൂൾ സോ ദാറ്റ് ദേ ഗോ ടു പാകിസ്ഥാൻ ഓൾസോ ആൻഡ് സേ ദാറ്റ് യു ജസ്റ്റ് make us to win so that we will allow you to do whatever you feel like. ഇത് എന്നായിരുന്നു കുറെ കാലമായിട്ട് നടന്നിരുന്നത്, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് മാത്രം ഇറ്റ് വാസ് നോട്ട് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് ലീഡർഷിപ്പ് ഓഫ് മോദിജി. സോ ഈ സർദാർമാരിൽ നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള എനിക്കറിയില്ല. അതിൽ എത്രയോ സർദാർമാർക്ക് തലപ്പാവും താടിയും എല്ലാം ഉണ്ടെങ്കിലും പലർക്കും മീശയില്ല. ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ബിക്കോസ് ഒരു സർദാറും കറക്റ്റായിട്ട് പകുതി വെച്ച് നടക്കുന്ന സർദാർമാരാണെങ്കിൽ അവർ ഒരു രോമം പോലും കട്ട് ചെയ്ത് കളയില്ല. അതാണ് യഥാർത്ഥ സർദാർ എന്ന് പറയുന്നത്. ഇവരൊരിക്കലും മീശ പിടിക്കില്ല. അപ്പം ദീസ് ആർ ഓൾ ദ സ്റ്റേജ് മാനേജ്ഡ് ഓപ്പോസിഷൻ, അല്ലെങ്കിൽ സ്റ്റേജ് മാനേജ്ഡ് ഡിസ്റ്റർബൻസ് വിച്ച് ഹാസ് ടു ബി ഡൺ എഗെയിൻസ്റ്റ് ദ മോദി ഗവൺമെന്റ്. ഇന്ന് ഞാനിപ്പോ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, യെസ് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ പണ്ടും ഇതുപോലൊക്കെ തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത്. ഇപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മനസ്സിനകത്തോട് ഇത് കേട്ടണം. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കൂ, വെറുതെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് ചിന്തിക്കൂ, എങ്ങനെയാണ് ഒരു സർദാർ ഷേവ് ചെയ്യാൻ പാടില്ലാത്തും അവരുടേതായിട്ടുള്ള സിസ്റ്റത്തിനകത്ത് അവർ ഒരു മുടി പോലും കട്ട് ചെയ്ത് കളയില്ല. അത് കൃത്യമായിട്ട് വളർത്തിക്കൊണ്ട് ആ പകടിയും വെച്ചുകൊണ്ട് നടക്കും. അങ്ങനെയുള്ള ആളുകൾ താടിയുണ്ട് തലയുണ്ട്, പക്ഷേ മീശയില്ലാത്തത് എങ്ങനെയാണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിക്കില്ല. നിങ്ങൾ ചിന്തിക്കില്ല, കാരണം നിങ്ങളെല്ലാം ബ്ലൈൻഡ് തിങ്കിങ് ആണ്. അവിടെ കർഷകർക്ക് വേണ്ടി ഇരിക്കുന്നത്, ഇവിടെ ഇരുന്നുകൊണ്ട് അവിടുത്തെ കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്നവരോടാണ് ഞാനിപ്പോ ഈ പറയുന്നത്.